ഹലോ. എന്തായി? എല്ലാം ക്ലിയർ ചെയ്തോ? ആ അണ്ണാ, നിങ്ങൾ പറഞ്ഞ എല്ലാ സാധനവും വണ്ടി കയറ്റി അയച്ചിട്ടുണ്ട്. എപ്പോഴാണ് കയറ്റി വിട്ട്? ആ, അത് കുറച്ച് നേരം എന്തായാലും വൈകാതെ എത്തും അവിടെ. അത് ആ ശരി. ഇനി ബാക്കി ഇവിടെയുള്ള സാധനങ്ങൾ എന്തായുണ്ട്? ആ അത് നീ എന്തേലും ചെയ്. ഹലോ അണ്ണാ, എവിടെ സാധിക്കില്ലല്ലോ അണ്ണാ, കേറ്റി വിട്ടുണ്ട്, അവിടെ എത്തിക്കോളും എന്തായാലും. അണ്ണാ പിന്നെ നാളെ പുലർച്ചെ ഞാൻ അവിടെ നിന്ന് എന്തായാലും ഇറങ്ങും. ആ ശരിയെടാ, നാളെ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞ ആളെ കണ്ടാൽ മതി. ഓക്കെ അണ്ണാ. എടാ പിന്നെ സൂക്ഷിച്ച്. ശരി. ഹലോ ഹലോ. അപ്പൊ നമ്പർ മാറ്റി വിളിച്ചെന്ന് എടുക്കുമല്ലേ? എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ? അടുത്ത സ്ഥലം കണ്ടുപിടിച്ചോ നിനക്ക് എത്തിപ്പെടാൻ. നീ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ നിന്റെ അത് എടുക്കാനും എനിക്കറിയാം. ഒരൊറ്റ ചോദ്യം, അതിനുള്ള ഉത്തരം മാത്രം മതി എനിക്ക്. എൻ്റെ പൈസ എവിടെ? പൈസയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അതുകൊള്ളാലോ, ഇത്രയും ചെയ്യാനുള്ള ധൈര്യം എൻ്റെ കൂടെ ഉള്ളപ്പോൾ നിനക്കുണ്ടായിരുന്നില്ലല്ലോ. സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും നിനക്കൊരു അവസാനം വേണ്ടേ? ഇനി നീ എവിടേക്ക് പോയാലും അവിടേക്ക് ഞാനെത്തും. അതുകൊണ്ട് ഞാനവിടെ എത്തുന്നവരെ മാത്രമാണ് നിനക്കുള്ള സമയം. അതിനുള്ളിൽ നീ ആരെ കൊന്നിട്ടായാലും എനിക്കെൻ്റെ പൈസ കിട്ടണം. ഇല്ലെങ്കിൽ നിന്നെ ഞാനിട്ട് കത്തിക്കും. പറഞ്ഞ പണി ഞങ്ങൾ ക്ലീനായി തന്നെ ചെയ്തു. ഇതാ നിങ്ങൾ ചോദിച്ച പണം. ഇരിക്കും. ഏയ് വേണ്ട, എല്ലാത്തിൻ്റെയും ചേർത്ത് ഫുൾ എമൗണ്ട് ഉണ്ട്. അങ്ങേരെ വിളിച്ചപ്പോൾ കിട്ടിയില്ല, അതാ നേരിട്ട് വന്നത്. ആ പിന്നെ ഇത് വൈകിക്കാൻ പറ്റില്ലല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാം.
എന്നാ പോട്ടെ. ശരി. നീ പറയാൻ പോണ ഒരു മൈരും എനിക്ക് കേൾക്കണ്ട. ഹാ
ഇതോടെ നിർത്തല്ല മതി. എനിക്കിനെയും ജീവിക്കണം. നിനക്ക് വേണ്ടിയല്ല, ഞാൻ എൻ്റെ പൈസയ്ക്ക് വേണ്ടിയാ വന്നത്. Ah.
എല്ലാ മനുഷ്യന്മാർക്കുള്ള സ്വാർത്ഥത എനിക്കുണ്ട്. എൻ്റെ ജീവനേക്കാൾ വലുതല്ല എനിക്കൊന്നും ആരും.